ഹലോ കൂട്ടുകാരി, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, 2019 ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസവും അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു ദിവസവും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര മെമ്മറബിൾ ഡേ ആണ്, അത് ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കരമായ ഒരു ദിവസമായിരുന്നു. അപ്പം നമുക്ക് കണ്ടു നോക്കിയാലോ, ഞാനിന്ന് രാവിലെ കറക്റ്റ് 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. കാരണം അല്ലെങ്കിൽ സ്നൂസൊക്കെ ചെയ്തു ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. 5 മണിക്ക് തന്നെ ഞാൻ, കാരണം രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര ഒരു എനർജിയായിരുന്നു. അങ്ങനെ രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റ് രാവിലത്തെ ബ്രഷിങ്ങും ബാക്കി മോർണിംഗ് റൊട്ടീൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോയി. അപ്പം അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇതാണ് അടുക്കളയുടെ ഒരു രാത്രിയും എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അടുക്കളയുടെ ഒരു അവസ്ഥ. അപ്പോൾ അതിനുശേഷം തലേദിവസം കടല കുതിർക്കാൻ വേണ്ടി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഞാൻ അതിനുള്ള കടലയ്ക്കുള്ള തക്കാളിയും ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞ് അതും കൂടെ ഇട്ട് ഒരുമിച്ച് അങ്ങ് വേവിച്ചു. അപ്പം കടല വെന്തു വരുന്ന സമയം കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പത്തിന് ആവശ്യം ഉപ്പൊക്കെ ഒഴിച്ചിട്ട് അപ്പം ചൂടാൻ വേണ്ടി തുടങ്ങി. അപ്പം ചേട്ടായിക്ക് രാവിലെ പോകണം, അതുകൊണ്ടാണ് 5 മണിക്ക് എഴുന്നേൽക്കുന്നത്. 6 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ അപ്പമൊക്കെ ഒരു സ്ഥലത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 5:30 ആയപ്പോഴത്തേനും ഞാൻ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയത്തിന് ഞാൻ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചു. അങ്ങനെ എല്ലാവർക്കും കട്ടൻ കാപ്പി ഒക്കെ കൊടുത്തു, ഞാനും കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കടലയൊക്കെ വെന്തു വന്നു. അപ്പോൾ കടല വെന്തിട്ട് കടലയ്ക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ തേങ്ങാപ്പാലിന് വരും കുറച്ച് കടല എടുത്ത് മിക്സിയിലെടുത്ത് അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കുക്കിംഗ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കടലയ്ക്ക് അത് കടലയെല്ലാം കടുകൊക്കെ വറുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അപ്പം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, ചേട്ടായിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള അപ്പം എല്ലാവരും എഴുന്നേക്കും ചൂടോടെ കഴിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പച്ചന് ഷുഗർ ഉള്ളതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പം എനിക്ക് കൈക്ക് വേദനയാണ്ട് ചപ്പാത്തി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു, മിക്സിയിലിട്ട് കുറച്ച് നാൾ 15 സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ അതും ഒന്ന് കുഴക്കാൻ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടി അടുപ്പും പാത്രത്തിൽ ചാരമൊക്കെ വാരി അവിടെ ഒന്ന് തുടച്ചതിന് ശേഷം തീ പിടിപ്പിച്ചു. പശുവിന് രാവിലെ വെള്ളം കൊടുക്കേണ്ടതുകൊണ്ട് അതിനുള്ള വെള്ളം ഞാൻ ആദ്യം അടുപ്പിലൊക്കെ വെച്ചു. അതിനുശേഷം കുറച്ച് നേരം ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് വന്നിട്ട് ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അന്നേരത്തേനും പാൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും പാൽച്ചായയൊക്കെ വെച്ചു. കുഞ്ഞിന് പാൽച്ചായ വെച്ചില്ല, അവൻ എഴുന്നേറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ നോക്കുമ്പോൾ എന്താ ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ്, എഴുന്നേറ്റിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പശുവിനുള്ള വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ എന്നാൽ അരി ഒന്ന് പണിയാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് അരി വെള്ളത്തിൽ അരി അടുപ്പിലിട്ടു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുഞ്ഞിനെ പോയി വിളിക്കാൻ നോക്കി. ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ അവന് കട്ടൻ കാപ്പിയും കൊടുത്തിട്ട് ബ്രഷ് ചെയ്യാനും കൊടുത്തു. പിന്നെ ഞാൻ ബാക്കി അപ്പമൊക്കെ ചുട്ടെടുത്തു. അപ്പോഴത്തേന് സമയം 8:00 ആയി. കൊച്ച് ടി വി നോക്കിയിരിക്കുകയാണ് അവൻ്റെ ബർത്ത്ഡേയുടെ ഇത് വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനുള്ള ഭക്ഷണം ഒക്കെ എടുത്തു വെച്ചു, അവന് ഭക്ഷണം കൊടുത്തു. പിന്നെ സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ എടുപ്പിച്ച് മിഠായിയൊക്കെ എടുത്ത് അവൻ സ്കൂളിലോട്ട് പോയി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അപ്പം കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ചതിന് ശേഷം നോക്കുമ്പോൾ സമയം 9:10 ആയി. ഏകദേശം 8:55 ആയപ്പം കുഞ്ഞ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി, ഒന്ന് തുടച്ചില്ല, ഇന്നലെ തുടച്ചുകൊണ്ട് പിന്നെ തുടച്ചില്ലായിരുന്നു. വേഗം അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി. അത് കഴിഞ്ഞ് തലേദിവസമുള്ള സാമ്പാറുണ്ടായത് കുറച്ച് തിളപ്പിച്ചു. പിന്നെ പയർ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് തോരൻ വെച്ചെടുക്കണം ആ സമയം കൊണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങളും പയറും തോരൻ വെച്ച് സാമ്പാറും തിളപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് പിന്നെ ആ സമയത്ത് കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി മീനൊക്കെ നന്നാക്കി അമ്മച്ചി അത് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഈ കുറുന്തോട്ടി കൊണ്ടുള്ള ചൂലാണേ. മുറ്റുപടിക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ ഇതെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മച്ചി. അപ്പോഴത്തേനും കഞ്ഞിക്ക് നല്ല വേവുണ്ട്. അപ്പം കഞ്ഞി ഏകദേശം ചോറായി വരുന്നുണ്ട്. ഞാൻ ചോറൊക്കെ വാർത്തതിന് ശേഷം പിന്നെ ആർക്കെങ്കിലും കുളിക്കണമെങ്കിലോ എന്ന് ഓർത്തിട്ട് ചൂട് വെള്ളത്തിന് അവിടെ തീക്ക് ചൂടുള്ളതുകൊണ്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചു. ആ സമയം പിന്നെ നമ്മുടെ മീനൊക്കെ എന്നിട്ടേനും മീൻ കുറച്ച് കറി മത്തിയായിരുന്നു, അത് കുറച്ച് കറിയും വെച്ചു, ബാക്കിയുള്ളത് വറക്കാനും വെച്ചു. അങ്ങനെ അതും വറുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു
പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ പണിയാൻ വന്ന ചേട്ടന് ഭക്ഷണമൊക്കെ കൊടുത്തു, അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വെച്ചു, അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ചില്ലറ ചില്ലറ പണികളൊക്കെ എടുത്തു. പിന്നെ ഒരു 2 മണിയായപ്പം ചേട്ടായി വന്നപ്പം കുഞ്ഞു ഒത്തിരി നാളെയൊക്കെ കാത്തിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം അത് ഞാനൊന്ന് കേടാകാതിരിക്കാൻ വേഗം തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ചേട്ടായും ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞ് ഞാനും ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ആട്ടോ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ. കുറച്ച് തൈര് ഒഴിച്ച് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ചേട്ടായി പറമ്പിലോട്ട് അങ്ങനെ പുല്ലിന് എന്തിനോ പോയ സമയത്താണ് സ്കൂളിൽ നിന്ന് സാറിൻ്റെ ഫോൺ കോൾ വരുന്നത്. കുഞ്ഞിന് ഇങ്ങനെ പെട്ടെന്ന് ഒരു ചെറിയൊരു കൈ തട്ടി ഒന്ന് വീണു, ചെറിയ വലിയ കുഴപ്പമൊന്നുമില്ല പേടിക്കാൻ, പക്ഷേ നിങ്ങളൊന്ന് വരിക, ഞങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം ഞങ്ങളാടി നന്നായി സന്തോഷിച്ചു, കുഞ്ഞും നല്ല സന്തോഷിച്ചാണ് സ്കൂളിൽ പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നാണ് നമ്മുടെ ആ സന്തോഷം മഞ്ഞ് ഭയങ്കര ഒരു ദുഃഖം മനസ്സിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി, കാരണം അത്രയേറെ സന്തോഷിച്ച് അവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു ബ്ലാക്ക്. കഴിഞ്ഞ വർഷമൊന്നും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ ഈ വർഷം എന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ച് അതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് അവൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നത്. പെട്ടെന്ന് തന്നെ ചേട്ടായി ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പം ഞാൻ പോയില്ല, ചേട്ടായി പറഞ്ഞു ചേട്ടായി വേഗം പോയിട്ട് വരാമെന്നും പറഞ്ഞു, വലിയ കുഴപ്പമില്ലാന്നും പറഞ്ഞല്ല. അപ്പോൾ അവിടെ ചെന്ന് എക്സ്റേ എടുത്തപ്പം ചെറുതായി പൊട്ടുണ്ട് 2 സ്ഥലത്ത് വലത്തേക്കായി ആയിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത്രയും സന്തോഷിച്ചു, അതിലും കൂടുതൽ സങ്കടപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി, കാരണം നല്ലൊരു ബർത്ത്ഡേ എങ്ങനെയായിപ്പോയല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണിയോടെ കുഞ്ഞിന് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, ഫ്രൈഡ് റൈസ് ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പം വലിയ വേദനയൊന്നുമില്ല. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വേണ്ടി പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്ക് ചെയ്തു. പക്ഷേ എന്താന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞെങ്കിലും മാരുടെ മൈൻഡ് ഇവിടെയൊന്നും അല്ലാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയതൊന്നും ഇത്ര മോശമായിട്ട് ഇതുവരെ ഉണ്ടാക്കില്ല. അങ്ങനെ ഭയങ്കര ഒന്നും ശരിയായില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ 7 മണി 7:30 ആയപ്പം കേക്കൊക്കെ മുറിച്ചു, അവനും ഇടത്തെ കൈ കൊണ്ട് മുറിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ. അങ്ങനെ അങ്ങോട്ട് പിന്നെ കുഞ്ഞിന് വലിയ വിഷമമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പ്ലാസ്റ്റർ ഉണ്ടാകും, നിങ്ങൾ പ്ലാസ്റ്റർ കണ്ടില്ല കെട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ചു, അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു സന്തോഷമൊക്കെ ആയി വൈകുന്നേരം. പിന്നെ രാത്രിയായപ്പോഴത്തേനും കുറച്ചൊക്കെ ഒരു ആശ്വാസമൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് സന്തോഷിച്ചു. അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിക്കണമെന്ന്. അങ്ങനെ അതെല്ലാം മേടിച്ചു. ഇത് ഞാൻ പിന്നെ അന്നേരം ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇത് പിറ്റേ ദിവസത്തെ ഞാൻ എടുത്തതാണ് കേട്ടോ. അന്നത്തെ എടുക്കാനെന്നുള്ള മൂടൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ അതൊക്കെ എടുത്തു. എല്ലാവരും പെങ്ങളും ഉണ്ടായിരുന്നു, അടുത്ത പെങ്ങൾ താമസിക്കുന്നുണ്ട്, അവരും വന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷിച്ച ദിവസം, അതുപോലെ തന്നെ ഭയങ്കര സങ്കടപ്പെട്ട ദിവസമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ നമ്മളൊരുമാതിരിയൊക്കെ ഓക്കെ ആയി, അങ്ങനെ ഇരുന്നു. അപ്പം ഇതിപ്പം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇന്നിപ്പോൾ ഇന്നാണ് ഇടുന്നത്, 3-4 ദിവസം മുമ്പുള്ള കാര്യമാണ്. ഇപ്പം അവന് സുഖമായി, കുഴപ്പമൊന്നുമില്ല. സുഖമായി എന്ന് വെച്ചാൽ വേദന അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. 2-3 ആഴ്ച പ്ലാസ്റ്റർ ഇടണം, എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല. എങ്കിലും ദൈവം സഹായിച്ച് അത്ര പറ്റിയുള്ളൂ, വേറെ കുഴപ്പമൊന്നും മാറ്റിയില്ല. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മെമ്മറബിളായ ഡേ ആണ് ഇന്ന്. അപ്പം ഈ ഒരു കാര്യം ഞാൻ ശരിക്കും അന്ന് ബർത്ത്ഡേയുടെ കാര്യം മാത്രം ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തു. അപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നത്, അപ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാണ്. വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.